എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നവംബർ മാസത്തിൽ നടത്താനിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നവംബർ മാസത്തിലെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 1/11/2022 ട്യൂസ്ഡേ ആണ്. ടൈം ഡ്യൂറേഷൻ വരുന്നത് എക്സാമിൻ്റെ 7:30 തുടങ്ങി 9:30 വരെയാണ്. പോസ്റ്റ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ആണ്. പബ്ലിക് വർക്ക്സ് ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് 1 മണിക്കൂർ 30 മിനിറ്റുമാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. 11/9/2022 കൺഫിർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് 18/10/2022 മുതൽ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 11/9/2022 നമ്മൾ കൺഫിർമേഷൻ കൊടുക്കണം. 18/10/2022 നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 198/2020. ഇതിലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 9511 പേരാണ് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നത്. ഇനി രണ്ടാമതും 1/11/2022 ട്യൂസ്ഡേ ആണ്. ടൈമിന് വ്യത്യാസമില്ല. 7:15 തുടങ്ങി 9:15 AM ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 377/2020 അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 7922 കാൻഡിഡേറ്റ്സ് ആണ് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതും ഈ മൂന്ന് പോസ്റ്റുകൾക്കും 11/9/2022 ആണ് കൺഫിർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. 18/10/2022 പ്രൊഫൈലിൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകും. അടുത്തതും സെയിം ഡേറ്റിൽ തന്നെയാണ്, 1/11/2022 ട്യൂസ്ഡേ. ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 464/2021 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 935 പേരാണ് കാൻഡിഡേറ്റ്സ്. ഇത് ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് 935 പേരാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും 11/9/2022 കൺഫിർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. 18/10/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത എക്സാം വരുന്നത് 2/11/2022 വെനസ്ഡേ ആണ്. ടൈമിന് വ്യത്യാസമില്ല. 7:15 AM to 9:15 AM വരെയാണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള വാട്ടർ അതോറിറ്റി ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് പാർട്ട് 1 GK ജനറൽ നോളജും അതുപോലെ തന്നെ കറൻറ്റ് അഫെയർസും. 50 മാർക്കിൻ്റെ ജനറൽ നോളജും ഉണ്ടാകും, കറൻറ്റ് അഫെയർസും ഉണ്ടാകും. പാർട്ട് 2 വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് നിന്നും 10 മാർക്ക്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്കാണ്. പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അതിൽ നിന്നും 10 മാർക്ക് ഉണ്ടാകും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നുമാണ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നത്. ഈ കാൻഡിഡേറ്റ്സ് 11/9/2022 കൺഫിർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ പോസ്റ്റിന് 11/9/2022 കൺഫിർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അഡ്മിഷൻ ടിക്കറ്റുകൾ 19/10/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 345/2012 ആണ്. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 3901 പേരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാം ഡേറ്റ് വരുന്നത് 3/11/2022 തേഴ്സ്ഡേ ആണ്. 7:15 മുതൽ 9:15 വരെയാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2 ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 11/9/2022 ആണ് കൺഫിർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. 20/10/2022 മുതൽ ഹോൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 248/2021 ആണ്.
14,215 candidates confirmation കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 20/10/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തു തുടങ്ങാം ഇനി അടുത്ത എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 4/11/2022 ഫ്രൈഡേ ആണ് 7/15 മുതൽ 9/15 വരെയാണ് എക്സാം ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് സർവേയർ ഗ്രേഡ് 2 ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/9/2022 ആണ് അഡ്മിഷൻ ടിക്കറ്റുകൾ 21/10/2022 മുതൽ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 400/2021 ആണ് 19,411 കാൻഡിഡേറ്റുകളാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ 4/11/2022 ഫ്രൈഡേ തന്നെയാണ് ട്രേഡ്സ്മാൻ സർവേ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 755/2021 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ 11/9/2022 ആണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/10/2022 മുതൽ നമുക്ക് നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി അടുത്ത എക്സാം ഡേറ്റ് 5/11/2022 സാറ്റർഡേ ആണ് ടൈമിന് ചേഞ്ച് ഉണ്ട് 10:30 തുടങ്ങി 12:30 PM വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എക്സ്റേ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 22/10/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് 379/2020 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇനി അടുത്ത എക്സാം ഡേറ്റ് വരുന്നത് 8/11/2022 ട്യൂസ്ഡേ ആണ് 7:15 തുടങ്ങി 9:15 വരെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് 25/10/2022 മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 758/2021 ആണ് അടുത്ത എക്സാം ഡേറ്റും 8/11/2022 ട്യൂസ്ഡേ തന്നെയാണ് 7:15 തുടങ്ങി 9:15 വരെയാണ് എക്സാം ഡേറ്റ് എക്സാം ടൈം വരുന്നത് ആർമച്ചർ വിൻ്റർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 25/10/2022 മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം 100/2022 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അടുത്ത എക്സാമും ഇതേ ഡേറ്റിൽ തന്നെയാണ് ഇലക്ട്രീഷ്യൻ ആണ് പോസ്റ്റ് വരുന്നത് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതും 25/10/2022 മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും 152/2022 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇനി അടുത്തത് 9/11/2022 വെനസ്ഡേ ആണ് 7:15 മുതൽ 9:15 വരെയാണ് എക്സാം ടൈം എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 26/10/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും 759/2021 ആണ് കാറ്റഗറി നമ്പർ വരുന്നത് അടുത്ത എക്സാം 10/11/2022 തേഴ്സ്ഡേ ആണ് 7:15 മുതൽ 9:15 വരെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ 27/10/2022 അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുക 763/2021 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഇനി അടുത്തത് 11/11/2022 ഫ്രൈഡേ ആണ് അടുത്ത എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ടൈമിന് വ്യത്യാസമൊന്നുമില്ല ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ പോസ്റ്റിലോട്ടാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് 28/10/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 767/2021 അടുത്ത എക്സാം 15/11/2022 ട്യൂസ്ഡേ ആണ് ടൈമിന് വ്യത്യാസമില്ല ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് MCA നോട്ടിഫിക്കേഷൻ ആണിത് ഇതും അഡ്മിഷൻ ടിക്കറ്റ് 1/11/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്
ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 638/2021. അടുത്തതും 15/11/2022 തന്നെയാണ്. ടൈമിന് വ്യത്യാസമൊന്നുമില്ല. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 അനിമൽ ഹസ്ബൻഡറി 162/2022 കാറ്റഗറി നമ്പറിലോട്ടുള്ള എക്സാം 15/11/2022 കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാം വരുന്നത് 16/11/2022 വെനസ്ഡേയാണ്. ടൈമിന് വ്യത്യാസമൊന്നുമില്ല. പോസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണ്. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് 2/11/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. 648/2021 കാറ്റഗറി നമ്പർ വരുന്നത്. അടുത്ത എക്സാമിനേഷൻ ഡേറ്റ് 16/11/2022 വെനസ്ഡേയാണ്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് NCA നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 774/2021 വരുന്നത്. ഇനി അടുത്ത എക്സാം 18/11/2022 ഫ്രൈഡേ ആണ്. അതിൽ ആദ്യത്തെ ബാച്ചിൻ്റെ എക്സാം നടക്കുന്നത് 8 മണി തുടങ്ങി 10:30 വരെയാണ്. രണ്ടാമത്തെ ബാച്ചിൻ്റെ എക്സാം നടക്കുന്നത് 10:30 മുതൽ 12:45 PM വരെയാണ്. രണ്ട് ബാച്ചായിട്ടാണ് എക്സാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി SR4 SC ST പോസ്റ്റുകളിലായിട്ടാണ്. പിന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 616/2021. അടുത്തതും 18/11/2022 ഫ്രൈഡേ 2 മണി തുടങ്ങി 4:30 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ്. ഹെൽത്ത് സർവീസ് SR4 ST ഓൺലിയാണ്. ഇനി കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 480/2021. ഇനി അടുത്ത ഡേറ്റ് 19/11/2022 സാറ്റർഡേ ആണ്. 1:30 തുടങ്ങി 3:15 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതാനുള്ള എക്സാമാണ്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് 19/11/2022 സാറ്റർഡേ ആണ്. 1:30 മുതൽ 3:15 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഗ്രാജുവേറ്റ് ലെവലുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് 2 ആണ് നടക്കുന്നത്. ഇതിൻ്റെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 178,463 പേരാണ് സ്റ്റേജ് 2-ൽ എക്സാമായി എഴുതാൻ പോകുന്നത്. ഇനി 26/11/2022 സാറ്റർഡേ 10:30 തുടങ്ങി 12:30 വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലോട്ടാണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. 137/2022 അതിൻ്റെ കാറ്റഗറി നമ്പർ. ഇനി അടുത്തതാണ് 26/11/2022 സാറ്റർഡേ 10:30 മുതൽ 12:30 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരളയാണ്. കാൻഡിഡേറ്റ്സിന് 11/11/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 138/2022. അപ്പോൾ ഇത്രയും പോസ്റ്റിലോട്ടാണ് നവംബർ മാസത്തിൽ PSC എക്സാമുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് കൺഫർമേഷൻ്റെ ടൈമിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കുക, അല്ലാതെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പോൾ കറക്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.